എന്നെ കൊണ്ടോ എങ്ങനെ തല്ലുകൊള്ള എപ്പം നോക്കിയാലേ ഇടി അങ്ങനെ ഇടി ഇങ്ങനെ ഇടി ഈ ഇടി കിട്ടാൻ തുടങ്ങിയിട്ട് കൊല്ലത്രയായി ഇതിനൊരു അവസാനം ഇല്ലേ ഇന്ന് എവിടെ ആയിരുന്നു ഇടി മൂക്കിന് ഒഴിഞ്ഞു മാറിയതുകൊണ്ട് മൂക്ക് രക്ഷപ്പെട്ടു എന്നും ഇങ്ങനെ രക്ഷപ്പെടണമെന്നുണ്ടോ ഇല്ല ഇങ്ങനെ പോയ ഒരു ദിവസം തല തന്നെ പോവും പോവും എന്റെ ജീവിതം എന്താ ഇത്താക്കി ഇങ്ങനെ എന്ത് ചെയ്തിട്ട് ഒന്നും ഒരു ഗുണം പിടിക്കുന്നില്ല 5-6 ലക്ഷം രൂപ മുടക്കി ഒരു മ്യൂസിക് ആൽബം ഇറക്കി അത് പൊട്ടി സംഗീതം പഠിപ്പിക്കാൻ ഒരു സ്കൂൾ നടത്തി അത് പൂട്ടി ഇതാ വിദേശ മാർക്കറ്റും കണ്ട് വാങ്ങിക്കൂട്ടിയ ഈ പുരാവസ്തുക്കളൊക്കെ വിദേശത്തേക്ക് പോകാൻ കഴിയാതെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നു ഒരു കാര്യത്തിൽ മാത്രം നല്ല പുരോഗതിയുണ്ട് ഏത് കാര്യത്തിൽ കടം അങ്ങനെ ഹിമാലയം പോലെ കയറി കയറി വരുന്നുണ്ട് നമുക്കിപ്പോ കടം എത്ര ഉണ്ടെന്ന് അറിയോ തിരിച്ചോ നേരം വെളുത്താ വിളിയോട് വിളിയാ ചെക്ക് തിരിച്ചു വന്നു ഡ്രാഫ്റ്റ് പറന്നു പോയി പലിശ എവിടാടാ മെനഞ്ഞാൻ തരാമെന്നില്ലടാ പറഞ്ഞത് ബ്ലഡി റാസ്കൽ ഇടിച്ചു നിന്റെ ഷേപ്പ് മാറ്റി ഓരോരുത്തർ എവിടെയെങ്കിലും പോയി എല്ലാ കടങ്ങളും മറന്ന് നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം ഓ ഇങ്ങനെ പോയാൽ ഒരു 5-6 മാസത്തിനെ നമുക്ക് രണ്ടാക്കും ഭ്രാന്താവും അപ്പൊ ആരെങ്കിലും പിടിച്ചോണ്ട് പോയി നമ്മളെ ഷാക്ക് എടുപ്പിക്കും അതോടെ നമ്മുടെ ഭ്രാന്ത് മൂക്കും പിന്നെ ജീവിതകാലം മുഴുവൻ നമുക്ക് മനസ്സമാധാനമായിട്ട് കഴിയാം എങ്കിരുന്തോ വന്ന ഫോണല്ല മൂർത്തിക്കുഞ്ഞിനെ അച്ഛൻ വിളിക്കുന്നു അച്ഛനാ എന്റെ അച്ഛൻ മരിച്ചിട്ട് 28 വർഷമായി ഇപ്പോഴാണ് അച്ഛന് ഫോൺ കണക്ഷൻ കിട്ടിയത് അയ്യോ ആ അച്ഛനല്ല മൂർത്തിക്കുഞ്ഞിന്റെ പഴയ പ്രിൻസിപ്പൽ അച്ഛൻ എന്തോ അത്യാവശ്യ കാര്യത്തിനാ ആ അച്ഛൻ എന്തെങ്കിലും ലോഹ്യം പറയാൻ വിളിക്കുന്നത് താൻ എന്തെങ്കിലും പറ അയാളൊരു പാവം അച്ഛനാ നമ്മൾ അയാളുടെ നിന്ന് കടമൊന്നും വാങ്ങിച്ചിട്ടില്ലല്ലോ പിന്നെന്തിനാ കള്ളം പറയുന്നേ ഞാൻ അമേരിക്കയിൽ നിന്ന് രാവിലെ എത്തി കിടന്ന് ഉറങ്ങാന്ന് പറ എപ്പോഴാ എഴുന്നേക്കാന്ന് ചോദിച്ചാല് എന്നിട്ടെ പാരീസിൽ പോകുന്നു പറ എന്നാ പിന്നെ കുറച്ചുകൂടെ ദൂരത്തേക്കാക്ക് പാരീസിനപ്പുറം വേറെ സ്ഥലമൊന്നും ഇല്ലേ അല്ല പിന്നെ എന്നാ ഉസ്ബെക്കിസ്ഥാൻ വിയറ്റ്നാം ഇല്ല അമ്മൂമ്മയുടെ അസർബൈജാനിൽ പോകുന്നു പറ ഓക്കെ ഫാദർ ശരി ഫാദർ അഴകി അണ്ണനോട് പറയാനുള്ളതെല്ലാം അച്ഛൻ കടലാസിലാക്കി ഇപ്പൊ ഇങ്ങോട്ട് അയക്കും നീ ആ ഫാക്സ് കൊഞ്ചം ഓൺ പണ്ണു അച്ഛന്റെ സംസാരം കേട്ടിട്ട് അണ്ണൻ ഏതോ വലിയ ഓർഡർ വരുന്ന ലക്ഷണമുണ്ട് എന്റെ വ്യാകുല മാതാവേ അണ്ണന്റെ എല്ലാ വ്യാകുലങ്ങളും ഈ ഫാക്സോടെ ഇല്ലാതാവണേ ഇത് വായിക്കുമ്പോൾ നീ എത്രത്തോളം തിരക്കിലാണെന്ന് എനിക്കറിയില്ല കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ വിശദമായി എഴുതിയിട്ടുണ്ട് ഞങ്ങളോടൊപ്പം കുറച്ചു ദിവസം കൂടെ കഴിയാൻ നിന്നെ ക്ഷണിക്കുകയാണ് ഈ ക്ഷണം നീ സ്വീകരിച്ചാൽ അതെല്ലാവർക്കും ഒരു അനുഗ്രഹമായിരിക്കും നിന്റെ വിലാസം തിരക്കി ഞാൻ വീട് വരെ ചെന്നു അമ്മ എന്നെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു എന്തായി 3-4 പ്രാവശ്യം വായിച്ചല്ലോ എന്ത് തീരുമാനിച്ചു ഏ ഇതവരുടെ പ്രോഗ്രാമിന്റെ കഥയാണ് ഇതൊന്നും ശരിയാവില്ല ഞാൻ പോകുന്നില്ല കുറച്ച് ദിവസം എവിടെയെങ്കിലും പോയി സ്വസ്ഥമായിട്ടിരിക്കണമെന്ന് ഇന്നലെയും കൂടി പറഞ്ഞതല്ലേ അതിനൊരു സ്ഥലം കിട്ടിയില്ലേ പൊയ്ക്കൂടെ സ്വസ്ഥത കിട്ടാൻ അവിടെ പോയാൽ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്ന് ഇപ്പോഴത്തെ സ്വസ്ഥത പോകും എനിക്ക് ആ കോളേജിനോട് വെറുപ്പായി താക്കെ ഒരു തെറ്റും ചെയ്യാത്ത എന്നെ എന്തിനാ അന്നത്തെ മാനേജ്മെന്റ് പുറത്താക്കിയത് അതിനുശേഷം എനിക്ക് ഗതി പിടിച്ചിട്ടുണ്ടോ അന്ന് തുടങ്ങിയ അലച്ചിലല്ലേ എന്നെ ഇവിടം വരെ എത്തിച്ചത് നീ എന്ത് പറഞ്ഞാലും ശരി വേണ്ട ഞാൻ പോണില്ല അവിടുന്ന് തുടങ്ങിയ അലച്ചില് അവിടെ തന്നെ കൊണ്ടുപോയി കള അതോടെ എല്ലാം തീരും പണം കൊടുക്കാനുള്ളവരോട് എന്തെങ്കിലും തരികിട പറഞ്ഞ് തൽക്കാലം പിടിച്ചേക്കുന്നതായിരിക്കും ഞാനേറ്റു പിന്നെ കുറച്ച് സാവകാശം കിട്ടിയാല് ഇവിടെ വാങ്ങിക്കൂട്ടിയിട്ടുള്ള ഈ സാധനങ്ങളൊക്കെ വിൽക്കാൻ നമുക്ക് പുതിയ ബയേഴ്സിന് കിട്ടാനിരിക്കും ഞാനൊരു കാര്യം പറയട്ടെ മൂർത്തിക്കുഞ്ഞിന് ദൈവം തന്നത് സംഗീത കണ്ടോ
അത് വീണ്ടും തുടങ്ങാൻ ആ പ്രിൻസിപ്പൽ അച്ഛൻ വിളിക്കുന്നത്. പോകാതിരിക്കുന്നത് ശരിയല്ല. തുടങ്ങി ടെലിഫോൺ ഞെട്ടി. കടം തീരൂല എന്ന് മാത്രമല്ല അവൾ ഇടിച്ചിടിച്ച് ആ ജനലി. ഇപ്പൊ ഒരു കയ്യടി.